കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പൊന്നാങ്കണ്ണി ചീര ചീരകളുടെ കൂട്ടത്തിൽ സൂപ്പർ പവറുള്ള ചീരയാണ്. ഒരുപാട് ആളുകൾ ഈ പൊന്നാങ്കണ്ണി ചീര ഒറിജിനലായിട്ടുള്ളത് എങ്ങനെ തിരിച്ചറിയുമെന്നും ചോദിച്ച് നിരവധി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഇത് കാണുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ആ ഒരു സംഭവം തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇതിൽ പൂവ് കാണുമ്പോഴൊക്കെ സംശയം ഉണ്ടാവും. ഞാൻ ഈ കാണുന്നത് പൊന്നാങ്കണ്ണി ചീരയല്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പൊന്നാങ്കണ്ണി ചീരയാണെന്ന് പറയുന്ന ആ പൊന്നാങ്കണ്ണി ചീര എനിക്കൊരു അതിൻ്റെ പിക്ചർ ഒന്ന് അയച്ചുക. 730-66-35-470 7306635470 അതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പൊന്നാങ്കണ്ണി ചീര പൊന്നാണെന്ന് പറയാനുള്ള കാരണം അത് ചെറുതൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതറിയാൻ പറ്റില്ല, അത് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങളീ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. പണ്ട് കാലത്ത് ചെറുചീര എന്ന പേരിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടായിരുന്ന ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. ഈ ചീര കുറച്ച് നാൾ കഴിയുമ്പോൾ കേടുവന്ന് പാടെ നശിച്ചു പോകുന്നൊരു സ്വഭാവം ഉള്ളതിനാൽ ഈ ചീര അന്യം നിന്ന് പോയതാണ്. ഞാൻ തന്നെ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയച്ചു കൊടുക്കുന്നതെല്ലാം പല പല സ്ഥലത്ത് നട്ടതാണ്. ഒരു സ്ഥലത്ത് തന്നെ നട്ടാലിത് ഇത് നശിച്ചു പോവും. അതുകൊണ്ട് പല പല സ്ഥലത്ത് നടണം. ഈ ചീര നമ്മുടെ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ എല്ലാത്തരം മൂലകങ്ങളെയും ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഇതിനുണ്ട്. ഞാൻ പൊന്നാങ്കണ്ണി ചീര അയച്ചു കൊടുക്കുന്നത് നിർത്തി എന്ന ഒരു വാട്സപ്പ് പോസ്റ്റ് ഈയിടെയായിട്ട് കാണാനിടയായി. അത്തരം നുണകൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ പടച്ചുവിടുന്നത് ആരെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ പൊന്നാങ്കണ്ണി ചീര ഉള്ളിടത്തോളം കാലം ഞാനിത് നിങ്ങൾക്ക് അയച്ചുകൊണ്ടേയിരിക്കും. ഇനി പൊന്നാങ്കണ്ണി ചീരയിൽ പൂവുണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകളോട് പൊന്നാങ്കണ്ണി ചീരയുടെ ശിഖരങ്ങൾക്കിടക്ക് നമ്മളീ കാണുന്നത് പോലെ തന്നെ പൂക്കളുണ്ടാവും, വെളുത്ത പൂക്കളുണ്ടാവും. അത് മനസ്സിലാക്കുക. മറ്റുള്ള ചീരകളും കൊഴുപ്പുകളും ഒക്കെ കാണിച്ച് പലരും പൊന്നാങ്കണ്ണി ചീരയാണെന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ചീരകൾ കഴിച്ചാൽ ഗുണമുണ്ടാകുമായിരിക്കും. എന്നാൽ അവരോട് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന പൊന്നാങ്കണ്ണി ചീര കൊണ്ടുപോയി ഒരു 41 ദിവസം തുടർച്ചയായിട്ട് മുടക്കമില്ലാതെ ഒന്ന് കഴിച്ചു നോക്ക്. നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുകയും ഊർജവും ഓജസ്സും ഒക്കെ കൂടിയതായിട്ടും കാണാം. ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവർക്കും ഇത് അരിഞ്ഞ് സലാഡ് പോലെ കഴിക്കുന്നവർക്കും ഒക്കെ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. പലരും ചോദിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര വളർത്തുന്ന രീതി എങ്ങനെയാണെന്നാണ്. ഏറ്റവും സിമ്പിളായിട്ട് വളർത്താവുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീരയുടെ തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അത് തണലിൽ സാധാരണ മണ്ണിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ഏതിലെങ്കിലും നട്ടുവെക്കുക. ഒരാഴ്ച കൊണ്ട് ഇത് വേര് പിടിക്കും. 2 നേരം വെള്ളമൊഴിക്കണം. വേര് പിടിച്ച ഉടൻ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകത്തിൻ്റെ തെളി, പച്ച ചാണകത്തിൻ്റെ തെളിയോ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ തെളിയോ ഒക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. 20 ദിവസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് നടാനുള്ള രീതിയിൽ അത്രയും വളർന്നിട്ടുണ്ടാവും. അങ്ങനെ തുടരെ വളരുന്ന മുറക്ക് തണ്ട് കട്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കണം. നമ്മളിത് 2 മാസമൊക്കെ ആകുമ്പോൾ ദിവസവും എടുക്കാവുന്ന രീതിയിൽ നമുക്കിത് കാട് പോലെ ആകും. ഗ്രോ ബാഗിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അത്രക്ക് കാട് പോലെ ആകില്ല, പക്ഷെ താഴത്താണെങ്കിൽ കാട് പോലെ ആവും. ചില ചിത്രശലഭങ്ങളൊക്കെ ഇതിൽ വന്ന് മുട്ടയിട്ട് അതിൻ്റെ ലാർവകളൊക്കെ ഇല നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ പച്ചമരുന്ന് കടയിൽ നിന്നും വാങ്ങുന്ന വേപ്പെണ്ണ ഒരു
2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് വെള്ളത്തിൽ ശരിക്കും അലിയാനായിട്ട് അല്പം ഷാമ്പുവും കൂടി ചേർത്തിട്ട് തളിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇല നശിപ്പിക്കുന്ന പുഴുക്കളൊന്നും വരില്ല. പ്രത്യേകിച്ച് വേറെ പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒന്നാണിത്. അപ്പോൾ കണ്ണിന് പലവിധ അസുഖങ്ങളും നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലെ മൂലകങ്ങൾ ബാലൻസ് ചെയ്യാൻ അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള പൊന്നാങ്കണ്ണി ചീര നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.